ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടർ എന്നുള്ള കോൺസെപ്റ്റാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ, അതായത് അസൈൻമെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് മെത്തേഡ് പോലെ തന്നെയാണ് കാണപ്പെടുക, പക്ഷേ ഇത് ഒരിക്കലും ഒരു മെത്തേഡല്ല. ഈ കൺസ്ട്രക്ടറിനെ ജാവ കമ്പൈലർ മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ ടൈപ്പും ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് ഒരു ക്ലാസിൻ്റെ പേര് തന്നെയായിരിക്കും കൺസ്ട്രക്ടറിനും ഉണ്ടാവുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. പുതിയൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക, ജാവ ക്ലാസ്. ഈ ക്ലാസിൻ്റെ പേര് കമ്പനി എന്നാണ്. അതിനുശേഷം ഞാൻ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ക്ലാസ് ടാക്സ് എന്നാണ് ആ ക്ലാസിൻ്റെ പേര്. ഇതിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. പ്രൈവറ്റ് ഡബിൾ, ഇവിടെ ഞാൻ എമൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിൻ്റെ അതേ നെയിം ആയിരിക്കും കൺസ്ട്രക്ടറും യൂസ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ പബ്ലിക് ടാക്സ് ഇതാണ് എൻ്റെ കൺസ്ട്രക്ടർ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ ക്ലാസ് നെയിമും കൺസ്ട്രക്ടർ നെയിമും സെയിം ആണ്. ഓക്കെ, ഇത് ഒരു മെത്തേഡ് പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഞാനിതിൽ കൊടുക്കുകയാണ് എസ് ഔട്ട്. Constructor is started. എന്നിട്ട് ഞാൻ എമൗണ്ടിന് ഒരു വാല്യൂ കൊടുക്കുന്നു. എമൗണ്ട് ഈസ് ഈക്വൽ ടു 47.90. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടാക്സ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും ഈ കൺസ്ട്രക്ടറിലുള്ള എന്തൊക്കെയാണോ അത് ഇൻവോക്ക് ആവും. പിടികിട്ടിയോ? ഒരു മെത്തേഡിൻ്റെ സഹായം ഇല്ലാതെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെ നമുക്കിനി ആക്സസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ കമ്പനി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരിക, PSVM ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടാക്സ് TIS=TO ന്യൂ ടാക്സ്. ഇപ്പോൾ ഇതെന്താണ് ചെയ്തിരിക്കുന്നത്, ന്യൂ ടാക്സ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ടറിനെയാണ് ഇത് കോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഇതെന്തായിരിക്കും എന്ന്. യഥാർത്ഥത്തിൽ ഇത് കൺസ്ട്രക്ടറാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ജാവ പ്രോഗ്രാമിംഗിൽ കൺസ്ട്രക്ടർ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് നോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ റൺ ടൈമിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ടാക്സ് TIS=TO ന്യൂ ടാക്സ് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ ടാക്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടാക്സ് എമൗണ്ട് എസ് ഔട്ട് ചെയ്യുകയാണ്. എസ് ഔട്ട് TDOT TDOT എമൗണ്ട്. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എമൗണ്ട് ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ ടാക്സ്. അതായത് എമൗണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഞാൻ എന്ത് ചെയ്യണം, പബ്ലിക് ആക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇതിന് ഈ സ്കോപ്പിലേക്ക് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് കറൻ്റ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണ്, എൻ്റെ കൺസ്ട്രക്ടർ പബ്ലിക് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു, TDOT എമൗണ്ട് കോൾ ചെയ്യുന്നു, റൺ ചെയ്യാം. ഓക്കെ, നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൺസ്ട്രക്ടർ ഈസ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ആദ്യം ഇൻവോക്ക് ചെയ്തു. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ഇൻവോക്ക് ആയി, ഇത് ഇൻവോക്ക് ആയി. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ടറിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
കൂടുതൽ പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളും മനസ്സിലാവും.